കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസാ ചെടി എങ്ങനെ നമുക്കൊരു ഗ്രോ ബാഗിലോ ഒക്കെ റീപോട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതേപോലത്തെ തൈകൾ, ചെറിയ തൈകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അതിൽ പൂക്കൾ വിരിയിച്ചെടുക്കാന്നുള്ളതൊക്കെ നോക്കാം. ഇതിലിപ്പം പൂ വിരിഞ്ഞിട്ട് ഏകദേശം 2 ദിവസമായി. ഇത് 4ാമത്തെ പൂവാണ് ഉണ്ടായിട്ടുള്ളത്. പൂ വിരുന്നതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ്. ഇത് അതേപോലത്തെ തന്നെ ഒരു ചെടിയാണ്. ഈ റോസുകളൊക്കെ വെറൈറ്റി റോസുകളാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ല റോസ് ചെടികളാണ്. നമ്മുടെ നാടൻ വെറൈറ്റികളാണ്. ഇതൊക്കെ നിറയെ പൂക്കളുണ്ടാകും. നിലത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പടർന്ന് പൂക്കളുണ്ടാകും. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വൈറ്റും റോസും കളറാണ്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈകൾ വാങ്ങിയതാണ്. ചെറിയ തൈകളാണ്. ഇതിൽ ഇലകളൊക്കെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കിനി ഇത് പുതിയ പോട്ടിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് അങ്ങനെ പൂക്കൾ വിരിയിച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് എഗ് ഷെല്ലും കുറച്ച് എല്ലുപൊടിയും മണ്ണാക്കും മിക്സ് ചെയ്ത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഇട്ട് കൊടുത്ത് ഗ്രോ ബാഗിൽ മുകളിലേക്ക് ഈ പ്ലാന്റ് നമ്മൾ കവർന്ന് കട്ട് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് 2 ചെടികൾ നമ്മൾ അതിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഒറ്റ ഗ്രോ ബാഗിലാണ് വയ്ക്കുന്നത്, വലിയൊരു ഗ്രോ ബാഗ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ മണ്ണാക്കും വിതറി കൊടുക്കുന്നുണ്ട്. ഇനി മൊത്തമായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബഡ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് മുകളിലേക്ക് മണ്ണ് വരാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ അതേ ലെവലിൽ തന്നെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു തണലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയെങ്കിലും തണലത്ത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് അത് വേര് മുളയ്ക്കുന്നവരെ കാത്തിരിക്കാം. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞാൽ നമുക്കത് വെയിലത്തേക്ക് വെച്ച് നല്ല രീതിയിൽ അതിൽ പൂക്കൾ വരാൻ തുടങ്ങും. ചെറിയ മുകുളങ്ങൾ പൊട്ടിയിട്ട് നമ്മൾ ഓരോ പൂക്കൾ വരുന്ന സമയത്തും അത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടെങ്കിൽ ഉണങ്ങാൻ കാത്തിരിക്കരുത്. അത് കട്ട് ചെയ്ത് കൊടുക്കണം. റോസാപ്പൂക്കൾ വിരിഞ്ഞ് ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ അത് ഉണങ്ങാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ആ സ്റ്റെമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത പൂക്കൾ അതിൻ്റെ ചുവട്ടിൽ നിന്നുണ്ടായിക്കോളും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.